മേളിലെന്തോ ഒരു അല്ലേ സിംഹവാലം ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കാളന്തി പുഴ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. കണലി കുഞ്ഞുങ്ങളെ ഒക്കെ കാണാൻ ഇവിടെ ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ് കേട്ടോ. കണലി നിന്ന് കാണാതിരിക്കുന്നതല്ലേ. നമ്മൾ കാടിന്റെ നടുക്കൂടെ പോകണം. ഞാൻ പയ്യെ ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി പുറകിൽ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ മാത്രമേ ഞാൻ ലൈറ്റ് ഓൺ ആക്കത്തുള്ളൂ. സമയം എത്രയാടാ? 9 മണി. ഇന്നലെ രാത്രിയില് നമ്മളിവിടെ വന്നത് ഏകദേശം 11 മണിക്കാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞങ്ങളിപ്പോ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് കാടിനോട് ചേർന്നുള്ള നമ്മുടെ ക്ലോവ് റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഫ്രണ്ട്സായിട്ട് ഒരു കുഞ്ഞു ട്രിപ്പ് വന്നതാണ്. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. അപ്പൊ നമ്മള് കുളിച്ചു റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാൽക്കണി, ബാൽക്കണി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്തിന് തൊട്ടപ്പുറം ഈ ബോട്ടിന്റെ അപ്പുറേക്ക് കാണുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രിക് ഫെൻസിങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കാടാണ് കേട്ടോ. അതെ, അപ്പൊ രാവിലെ സമയം 9:30 ആയി വരുന്നു. നമ്മൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി. ചെറിയൊരു തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. ചൂടുമില്ല, തണുപ്പുമില്ല, നോർമൽ ക്ലൈമറ്റ്. എല്ലാവരും വിശക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നടക്കാൻ പോകണം കേട്ടോ. ഈ പ്രോപ്പർട്ടി അടുത്ത് ഇവിടെ നടക്കാൻ വേണ്ടി ഒരു ട്രെയിലുണ്ട്. അപ്പോൾ അതിലും വിളിച്ച് ചേട്ടന്മാർ നമ്മൾ നടക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. ഇതെല്ലാം ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ നോക്കുന്നത് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഇതും കാടിനോട് ചേർന്നാണ് കേട്ടോ. ഈ ഒരു ഫെൻസിങ് കാണുന്നതിന് അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതിലും വേണ്ടി തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ചേട്ടാ. ഈ പുഴയുടെ പേരെന്തായിരുന്നു? കാളന്തി അല്ലേ, കാളന്തി പുഴ. ഇത് ചേട്ടന്മാരാണെങ്കിൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, വാലി വാക്കിന് പോകുന്നു. ഇതിലും വേണ്ടി ജസ്റ്റ് നടക്കാനായിട്ടുള്ള നല്ലൊരു ട്രെയിൽ ഉണ്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഇവിടുത്തെ രണ്ട് ചേട്ടന്മാരും വരും. എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ. എനിക്ക് പറ്റുവാണെങ്കിൽ രാത്രി വരുവാണെങ്കിലൊക്കെ രാത്രി, ഇനി പകല്, നമ്മൾ രാത്രി എക്സ്പീരിയൻസ് ചെയ്തു. ഒരു രാത്രിയിൽ ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാത്രിയിൽ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചേട്ടന്റെ പുറകെ വന്നാൽ മതി അല്ലേ. ചേട്ടൻ അതിന്റെ കാരണം എന്താ, നിങ്ങൾ പോകുന്ന വഴി കാണുവാണെങ്കിൽ പറയാം. ഞങ്ങൾ ഇപ്പോഴും ഓവർ ബിൽഡപ്പ് ഒന്നും തരുന്നില്ല. സമയം രാത്രിയിൽ 10:32 നമ്മൾ റിസോർട്ടിലൂടെ എത്തിക്കൊണ്ടിരിക്കുവാണ്. ചേട്ടന് വണ്ടി ദേ ഇവിടെ പുറകിലുണ്ട്. ചേട്ടൻ ഒരു മഹേന്ദ്ര താരാണ് കേട്ടോ. ആനക്കൂട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ എന്ത് കൂളായിട്ട് പറഞ്ഞാൽ ചേട്ടൻ, ഞങ്ങൾ പോരുമ്പോ കുറച്ച് ആനകളോടൊപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചേട്ടനാണെങ്കിലും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മൾ ദേ പുറകിൽ ചേട്ടനെ ഫോളോ ചെയ്യുന്നു. ആനയെ കാണുമെന്നാണ് നമ്മുടെ ഇന്നൊരു കടുവനെ പിടിച്ചെന്ന് പറഞ്ഞല്ലേ. സിമ്പിൾ ആയിട്ടോ. ഞാനിനി ഫ്ലാഷ് ഓൺ ചെയ്യുന്നില്ല. നമുക്ക് പോയി നോക്കാം. ഇനി അങ്ങോട്ട് റിയൽ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ചേട്ടൻ ഇവിടെ വണ്ടി സൈഡ് ആക്കുന്നു. നല്ല ചായ അടിക്കല്ലേ. ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. ചേട്ടന്റെ പേര് രഞ്ജിത്ത് എന്നാണ് പേര്. ഞാൻ ചേട്ടനെ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ക്ലോവിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് ചേട്ടനെ, പക്ഷെ നമ്മളൊന്നും വീഡിയോ ഒന്നിട്ടില്ല. അന്ന് വീഡിയോ ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ആയിരുന്നു. പക്ഷേ അന്ന് മഴയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ വളരെ പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ് ആണ്. ആക്ച്വലി നല്ല സമയമാണ്. കടുവനെ കൊണ്ടുവന്ന വഴിയുണ്ടെങ്കിൽ നോക്കാം. അത് പിടി, അത് പിടിച്ചെന്ന് പറഞ്ഞാൽ എന്താ ചേട്ടൻ ഇപ്പൊ പറഞ്ഞു തന്നേ? അതാണോ? കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് അത്. ചേട്ടൻ ആക്ച്വലി ചേട്ടന്റെ ഫോണിലും അതുപോലെ തന്നെ നമ്മുടെ മുകിലിന്റെ ഫോണിലും എന്നെ കുറെ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് വരും. ഭാഗ്യമുണ്ടെങ്കിൽ കാണാനായിട്ട് വരും. നമ്മളൊരു കാപ്പിയും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓംലെറ്റ് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇവർ ഇരിക്കിരിക്കും. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സരുൺ. സരുൺ. ദീപിൻ. ദീപിൻ. വിഷ്ണു. ഇവിടെ അടുത്തന്നെ വീട് അല്ലേ? ആണോ? കാപ്പ് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഞങ്ങളൊരു കാപ്പ് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ശരി ശരി. നിങ്ങള് കൂട്ടുകാരാണോ എല്ലാരും? നിങ്ങൾ കസിൻസ് ആണ്? ഇവിടെ നിങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. വേനൽക്കാലാകുമ്പോ റാഡും കൊണ്ട് പോവാ. ആണോ? എന്നാ എന്നാ കിട്ടുന്നേ? നമുക്ക് മിനിമം കിട്ടുന്ന കട്ടളയും രോഹുവും കിട്ടാറുണ്ടോ? കിട്ടുന്ന കുറവാണല്ലേ. ശരിക്കും നമ്മുടെ ചാനലിൽ ഈ പറഞ്ഞ പോലെ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കിളിക്കൂട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഫിഷിംഗ് കണ്ട് പിന്നെ ആ കിളിക്കൂട് ഉണ്ടാക്കിയ സമയത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാൻ കേട്ടോ. എന്നാണ് നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോ നമ്മള് പ്ലാൻ ചെയ്യുന്നത്. ആ, ഉറപ്പായിട്ട് ഞങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സമയം നോക്കി, നിങ്ങൾ ഫ്രീ ആവുന്ന സമയം നോക്കി, വീക്കെൻഡോ നമുക്ക് പ്ലാൻ ചെയ്യാം. ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ അത് പറ്റുവാണെങ്കിൽ കയാക്ക് ഒക്കെ ആയിട്ട് വരാം. അങ്ങനെയാണ് നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ? ഞാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കും.
പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പ്രൊഫഷണൽസ്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ഒരിക്കലും അങ്ങനെ ചുമ്മാ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി മീൻ പിടിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന അത് കറക്റ്റ് ആണ് കേട്ടോ. മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യും ഉറപ്പായിട്ടും. അല്ല എനിക്ക് സന്തോഷം, കാരണം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. യോവനെ, ഞാനിപ്പോൾ നിന്നെ വീഡിയോ എടുപ്പിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മാനസിക സംഘർഷം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും ആണോ എന്തെങ്കിലും ചുമ്മാ കഴിച്ചു കഴിച്ചോ. നന്ദു അതൊക്കെ ഓൾറെഡി ഏറിപ്പോയല്ലേ ഈ ഓംലെറ്റും കാര്യങ്ങളൊക്കെ. ആനയുണ്ടെന്ന് പറയുമ്പോൾ പുലീനെ കടന്ന് ഞാൻ അഞ്ചു ഇതൊന്നും അയച്ചിട്ടില്ല. അഞ്ച് വീഡിയോ വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇതുണ്ടല്ലോ ഓംലെറ്റിന് ചൂട് പോലും പോയിട്ടില്ല കേട്ടോ. നമുക്കുള്ള കാപ്പി വന്നിട്ടുണ്ട്. കാപ്പി എടുക്കുന്നതിന് ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. നിങ്ങൾ വീഡിയോ ചേർത്ത് കണ്ട് പരിചയമുള്ള ആളായിരിക്കും അല്ലേ? കുറവായിരിക്കും, കുറവായിരിക്കും അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും. ആളെ സ്ഥലത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ്. ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലെ പേര് ചെയ്യുന്നത്. അതെ, ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങിയത് കാരണം നമുക്ക് ഈ കാടും പുഴയും സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ അങ്ങനത്തെ കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അടിപൊളി, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആളെ കണ്ടത്. ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴേക്കും ആളിങ്ങനെ നടന്നത് ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് നോക്കിയപ്പോഴെങ്കിലും നമ്മൾ ആളെ മനസ്സിലായത് ഞങ്ങൾക്കും. ഇവർ നിൽക്കുന്നതിന് നേരെ ബാക്കിൽ ഈ പുഴയുടെ അപ്പോഴേ ലൈറ്റ് കാണുന്നുണ്ടോ, അവിടെയാണ് ചേട്ടൻ്റെ വീട്. അപ്പം ഒരു കാപ്പ് കുടിക്കാം. കുടിക്കാം. നമ്മളവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. നന്ദു പുറകെ ഇരുന്ന് പറയാം ഈശ്വര ഒരു ആനയെങ്കിലും കാണണമെന്ന്. ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളിനി ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞ വലിയ സ്പീഡിലൊന്നും പോകത്തില്ല, വളരെ പയ്യേ പോകത്തുള്ളൂ. നമുക്ക് എന്തോ 12 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഇവിടെ ക്ലോവ് റിസോർട്ടിലേക്ക്. ഭയങ്കര രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോ ആക്കി ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കാടിൻ്റെ നടുക്കൂടെ പോകണം. ഞാൻ പയ്യ ഈ ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി പുറയിൽ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ മാത്രമേ ഞാൻ ലൈറ്റ് ഓൺ ആക്കത്തുള്ളൂ. റൈറ്റ് ഇടാം. ഓ മൈ ഗോഡ് ഗൈസ്, എന്റെ മോനെ ആന ആന. ചേട്ടൻ നമ്മളോട് സ്ലോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കൊമ്പനാനയാണ് പിടിയാനാണോടാ. നമ്മൾ സാധാരണ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് രാവിലെയാണ്, പക്ഷെ നമ്മൾ ഇന്ന് നൈറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒരേ ആനയെ സ്പോട്ട് ചെയ്തു. അവിടെ നമുക്ക് വീഡിയോയിൽ എത്രയും പകർത്താൻ വേണ്ടി പറ്റില്ല, കാരണം ഫുള്ള് സൈഡ് നിൽക്കുമായിരുന്നു. ഇത് ഇഷ്ടം പോലെ മാൻ കേട്ടോ. ചേട്ടന്മാരാണെങ്കിൽ വണ്ടി നിർത്തി തരുമായിരുന്നു. അമ്മ ക്രോസ് ഓക്കെ മതി മതി. ഓക്കെ ഡൺ ഡൺ. ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് ആനയുള്ള സ്ഥലമാണ്. അപ്പൊ വിളിക്കുവാണെങ്കിൽ നമുക്ക് കയറി സൈഡിൽ പോയാൽ കാണാനായിട്ട് പറ്റും. നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിയില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണാം. ഇത് പബ്ലിക് റോഡാണ്, വളരെ പയ്യാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. മണമുണ്ടോ? സൈഡ് മണമുണ്ട്. മണത്ത് വെച്ച് ശരിക്കും മണത്ത് വെക്കേ. ചേട്ടൻ നമ്മുടെ കേറി പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ മാന്റെ കൂട്ടം. ഓ ഇടതുണ്ടോ? ഓ മൈ ഗോഡ്, ഇതുണ്ടോ? കിടന്ന് തിന്നുന്നുണ്ട്. തീറ്റ ഉണ്ടോ? ഊണുണ്ടോ? അവന്മാരെ ഇവിടെ നല്ല പുല്ലൊക്കെ തിന്നിങ്ങനെ കിടക്കുവാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിനെ കണ്ട ആനയെന്ന് പറയുമോ ആരെങ്കിലും? ഇതാണ് നമ്മൾ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പറഞ്ഞ ആന നിൽക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഇതുകൊണ്ടോ അനങ്ങുന്നില്ല, കല്ലാന്നേ പറയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലോവ് റിസോർട്ടിന്റെ അകത്തെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനകത്ത് വന്നിട്ട് ഫോറസ്റ്റിനകത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി. കറക്റ്റ് കാടിൻ്റെ നടുക്ക് സ്റ്റേ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇവിടെ നമുക്ക് വണ്ടി ഇടാനുള്ള സ്പേസ്. ചേട്ടൻ റൈറ്റിലേക്ക് നമുക്ക് ഒതുക്കാം. ഓക്കെ, രാവിലെ കാണാം. അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ ഫുള്ള് കാണിച്ചു തരാം. Hey.
ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചു. അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ നമ്മളെ ഒരു വാലി വാക്കിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവിടെ ഒരു നല്ലൊരു ട്രെയിൽ ഉണ്ടല്ലേ, നമുക്ക് നടക്കാൻ പറ്റും. എത്ര നേരം ഉണ്ടായിരിക്കും നമുക്ക് നടക്കാനായിട്ട്? ഒരു മണിക്കൂർ നടക്കാനായിട്ടുണ്ട്. അപ്പൊ ജിനോജനം വന്നില്ല, ജിനോജനം ചെറിയ തലവേദന, ഇന്നലെ നൈറ്റ് ഒക്കെ വണ്ടി ഓടിച്ചതിന്റെ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ ഒഴുകുന്നതൊക്കെ. കബനിയുടെ ഭാഗമാണ് കേട്ടോ, അല്ലെ, സോറി, കാളന്തി പുഴയുടെ ഭാഗമാണ് അല്ലേ, കബനി നദി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ചേട്ടന്മാര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കാണുന്ന ഈ മരങ്ങൾ ഫുള്ള് ഇവിടെ തന്നെ പ്ലാന്റ് ചെയ്തതാണ് അല്ലേ. ഏകദേശം 20 വർഷമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചേട്ടന്മാർ പറഞ്ഞ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കാണുന്ന ലൈറ്റുകളൊക്കെ നമ്മൾ വളരെ താത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഒത്തിരി കിളികളുണ്ട് അല്ലേ. കിളികള് ബേസിക്കലി രാത്രി ആയി കഴിഞ്ഞാൽ അവരുടെ സ്വസ്ഥമായ ജീവിതത്തെ നമ്മൾ തടസ്സപ്പെടുത്താം. അതിനു വേണ്ടിട്ട് നമ്മൾ ലൈറ്റുകളെല്ലാം താത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഏത് നോക്കിയാലും 9 അടിക്കും മേൽ ലൈറ്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല. പ്രോപ്പർട്ടിക്കകത്ത് എല്ലാം താഴെയാണ് അല്ലേ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ചു നേരം മിണ്ടാ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ കുറേ കിളികൾ കരയും, സൗണ്ട് കേൾക്കാം. അതുപോലെ തന്നെ ഈ ഒരു പുഴയുടെ സൗണ്ടും ഭയങ്കര ഒരു കാമാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ വരുമ്പോഴേക്കും പുഴയുടെ വീതി കൂടി വരുവാണ് കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ചേട്ടന്റെ പേരെന്തായിരുന്നു? മിഥുൻ എന്നാണ് ആളുടെ പേര്. അതുപോലെ തന്നെ പ്രവീൺ കുമാർ. അപ്പൊ ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ നേറ്റീവ്സ് ആണല്ലേ. അപ്പൊ ഇവിടുത്തെ കാടിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ഥലങ്ങളെ കുറിച്ചും ചേട്ടന്മാർക്ക് നല്ല ഐഡിയ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം അല്ലേ, കുറിച്ചേരി ആണല്ലേ. പഴശ്ശിരാജന്റെ കൂടെ ഓ അടിപൊളി. നിങ്ങളാ കാണുന്നൊക്കെ ട്രൈബ്സ് ആണ് കേട്ടോ. അവരെ പറഞ്ഞ പോലെ കുറിച്ചി എന്ന് പറയുന്ന അല്ലേ, അടിപൊളി. അവിടെ അവിടെ കുറെ വീടുകളുണ്ട്. കേറുമാടാണ് ഇവിടെ നെൽകൃഷി ഒരു പാകാവുന്ന സമയമാകുമ്പോ അത് പിന്നെ അവര് റീവർക്ക് ചെയ്യും. എന്നിട്ട് കേറി രാത്രി പിന്നെ കാവല് ഇങ്ങോട്ട് മൃഗങ്ങളൊന്നും വരാണ്ടിരിക്കാണല്ലേ. ഓ ആ ഏറുമാടത്തെ ഒരു ദിവസം കിടക്കാറുണ്ട്. അതിലുണ്ട്, ആ മരത്തിലുണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ്. നമ്മൾ ഇന്നലെ രാത്രി ഈ വഴിക്കാണ് കേട്ടോ. നമ്മൾ ഈ വഴിക്കാ വന്നേ അല്ലല്ല, നമ്മൾ ഇന്നലെ രാത്രി ഈ വഴിക്കാ വന്നേ. നമ്മൾ വരുന്നതിനോട് ചേർന്നാണ് ഇത് ഇതുണ്ട്, കാളന്തി പുഴ ഒഴുകുന്നു. ഈ പുഴയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനി വന്നേ ഇതുണ്ട്. ഇതിനകത്ത് വെള്ളം ഭയങ്കര ഡാർക്ക് ആണ് കേട്ടോ. പാട്ടിനകത്ത് ചോദിക്കുന്നുണ്ടല്ലോ കാളന്തിയിൽ കുളിച്ചതിനാലാണോ എന്ന്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ കളറാന്ന് പറയും. ഈ പാറയ്ക്ക് പായൽ പിടിച്ചിട്ട് ഒരു ചെറിയ കറുത്ത കളറാണ്. അതുകൊണ്ടാണ് ഈ പുഴ ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. അന്ന് കാണിച്ചെടുത്താൽ അങ്ങോട്ട് മേളിലോട് കാണിച്ചെടുത്തേ ബ്രഹ്മഗിരി. അതായത് കാളന്തി ഉത്ഭവം ബ്രഹ്മഗിരി. ബ്രഹ്മഗിരി ഗവൺമെന്റിന്റെ ട്രക്കിംഗ് ഉണ്ട്. ആണോ? രാവിലെ ഒരു 7 മണിക്ക് പോവാണെങ്കിൽ ഒരു 2:30 മണിക്ക് തിരിച്ചു വരാം. അത് ഗവൺമെന്റ് ആണ് ഫുള്ള് ചെയ്യുന്നത്. നമ്മളിവിടെ ഗസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് 5 പേരെ ഒരു ഗ്രൂപ്പിന് 2,300 രൂപ വരും. ആണല്ലേ, ഒരു ഗൈഡിനെ വിളിക്കും. അടിപൊളി. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് ഇതേ കേട്ടോ. അങ്ങ് മേലാണ് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടല്ലേ. നമ്മൾ ആ ഒരു ട്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചെക്ക് ഡാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, അതുകൊണ്ടാണ് ഇവിടുന്ന് അവിടുന്ന് ഫ്ലോ പറഞ്ഞു വന്നത് അല്ലേ. നമ്മൾ ഇത് ക്രോസ് ചെയ്തല്ലേ പോണേ. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് കൂടെ അങ്ങനെ പോവാം. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പുഴ ക്രോസ് ചെയ്തു. പുഴ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇതിലമ്പഴി ഒരു നടക്കാനുള്ള വഴിയുണ്ട്. നമ്മൾ ആ വഴി കയറുവാണ് കേട്ടോ. ഈ വെള്ളത്തിന് നമ്മൾ കാണുന്ന പോലെ നല്ല തണുപ്പാണേ. അത് ഈ സൈഡ് അപ്പുറത്ത് ഇപ്പുറത്ത് ഫോറസ്റ്റ് തമ്മിൽ വ്യത്യാസം. അതിൽ കൂടുതലും യൂക്കാലിയും തേക്കൊക്കെ നട്ടിട്ട് ഫോറസ്റ്റ് കൈ അടക്കി വെച്ച ഫോറസ്റ്റ്. അപ്പുറ സൈഡ് ഡിപ്പാർട്ട്മെന്റ് ബിസിനസ്. ഇപ്പുറത്ത് പ്യുവർ ഫോറസ്റ്റ് ആണ്. എന്നാ എന്നാ സംഭവം? അട്ട വന്നോ? അട്ട കേറിയോ. ഇവിടെ അട്ടയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വലിയ ഇത്രയും ഗ്യാപ്പിൽ തന്നെ ഇവന്മാർ ഒന്ന് കയറേണ്ടതാണ് അല്ലേ. നമ്മൾ സാനിറ്റൈസർ എടുത്ത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചേട്ടന്മാർ സാനിറ്റൈസർ എടുത്തായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം കാളന്തി പുഴ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. അപ്പൊ അതിനകത്ത് ഇവിടെ ഒരു കാൽപാത ഉണ്ടല്ലേ. ചേട്ടന്മാരാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു കലക്കിയിട്ടുണ്ട്. ഇതല്ലേ കണ്ടത്? ഇവിടെ കണ്ടോ? നിനക്ക് കാണത്തില്ല, നീ അവിടെ ഗ്ലെയർ അടിച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പുറത്തേക്ക്? നമ്മേ നമുക്ക് വീഡിയോയിൽ അത് അത്ര കാണാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഇത് ഗ്ലെയർ ആയതുകൊണ്ട്. നമ്മള് കണ്ണുകൊണ്ട് കാണുമ്പോഴേക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മേളിലെന്തോ ഒരു അല്ലേ സിംഹവാലം ഇരിക്കുന്നത്.
വാലില്ലെന്ന് പറഞ്ഞു സിംഹമാണ്. ജോവിനെ കണ്ടപ്പോൾ ഈ മരം കണ്ടപ്പോഴേ കയറാനായിട്ട് ഭയങ്കര ആഗ്രഹം മുത്ത് ജോവൻ കയറിയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുള്ള ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ഇതിന്റെ അടുത്ത ആള് തന്നെയല്ലേ ഇതിന്റെ സൈസ് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ജോവിനെ ഇറങ്ങി വരുമ്പോൾ ജോവൻ നീടാ ഞങ്ങൾ പോയിട്ടാം. അരുവി ക്രോസ് ചെയ്തിപ്പോ വരുമ്പോഴേ ഈ കാണുന്നതാണ് നമ്മൾ കുറച്ച് അക്കരയിൽ നിന്ന് കണ്ട വീടുകൾ കേട്ടോ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്ന കണ്ടമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടം കാണുന്നത് പോലെയല്ല ഇതിന്. ഇതിനിവിടെ എന്നാ പറയുന്നത് കണ്ടം തന്നെയാണ് പറഞ്ഞത്, കണ്ടം തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാറ് നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പാണ്. അതിനെ പല ലെയറുകളായിട്ട് നിർത്തിയിട്ട് അവിടെ വെള്ളം നിർത്തിക്കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു മൗണ്ടൻ അവർ ചിടപ്പാറ പറഞ്ഞാൽ ആ ഒരു വാച്ച് ടവറിൻ്റെയൊക്കെ നല്ല വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ നടന്ന് ഇത് കണ്ടല്ലോ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് വഴി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓണത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണാനായിട്ടില്ലാത്തൊരു സാധനമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അധികം കാണാനായിട്ടില്ല. നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള് ഇതെല്ലാം തുമ്പയാണ് കേട്ടോ. തുമ്പയും തുളസിയും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ തുമ്പയാണ്, തുമ്പപ്പൂവാണ്. കുറേ നാൾ കൂടി കാണുന്നതാണ് കേട്ടോ. ഞാനിത് പറിച്ച് കാണിക്കുന്നില്ല, ഇതിവിടെ തന്നെ നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ കാണാത്തതാണോ അതോ നമ്മൾ നോക്കാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ സമയം ഉണ്ടായിരുന്നു എല്ലാത്തിനും. നമ്മൾ പ്രായമാകും തോറും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സമയം കടന്നു പോകും തോറും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു വരുവാണ്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. നമ്മൾ ഇവിടുന്ന് വരുമ്പോഴേക്കും ചേട്ടന്മാർ പറഞ്ഞ് ഞങ്ങൾ അക്രയം ചൂണ്ടിക്കാണിച്ചായിരുന്നു. ഇവിടെ രണ്ട് ഏറുമാടങ്ങളുണ്ട്. അതായത് ഈ ഒരു കൃഷിസ്ഥലം നെല്ലൊക്കെ കയറി വന്നു കഴിയുമ്പോഴേക്കും വന്യമൃഗങ്ങളുടെ പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് ഇവിടെയൊക്കെ ഏറുമാടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മരത്തിൽ ഇവിടെ ഒരു ഏറുമാടമുണ്ട്, അതുപോലെ ആ മരത്തിലുണ്ട്. ഇത് പക്ഷേ ഇവർ നെല്ലൊക്കെ ആയി കഴിയുമ്പോഴേക്കും വീണ്ടും പണിത് ആൾക്കാർ കിടക്കുന്ന രീതിയിലാക്കും അല്ലേ. അതിനെ കൂടുതൽ പന്നിയാണോ വരുന്നത്? ആണല്ലേ, ആനലക്കാരും കൂടുതൽ പന്നിയാണ് ശല്യം അല്ലേ. നമ്മളാണെങ്കിൽ ഈ ഒരു പുഴ ക്രോസ് ചെയ്ത് ഇപ്പം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല രസമാണ് സ്ഥലമേ. വെള്ളമൊഴുകി ഈ ഒരു സ്ട്രക്ചറിലായതാണ്. ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് നടക്കണം, കാരണം നല്ല തെന്നലുള്ള വഴുക്കലുള്ള പാറയാണ്. ഇവിടുന്ന് നമ്മൾ പയ്യെ മേളിലോട്ട് കയറുവാണ് കേട്ടോ. ചിലപ്പോൾ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിലെ ഈ ഒരു റിവറിൻ്റെ നല്ല വ്യൂ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവറിൻ്റെ വ്യൂ കിട്ടും. ഇവിടെ നമ്മൾ വീണ്ടും മേളിലോട്ട് പോവാണ്. ഇതേ കണ്ടോ, കുറച്ചും കൂടെ ഹൈറ്റിൽ വന്നപ്പോഴേക്കും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മളെന്താണെങ്കിലും കുട എടുത്ത് നന്നായിട്ടോ. ഇച്ചിരി മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ് കേട്ടോ. അണലി ഒന്ന് കാണാതിരിക്കുന്ന നല്ലത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ കയറി കഴിയുമ്പോഴേക്കും നടവഴിയാണ് കേട്ടോ, നല്ല രസമുള്ള വഴിയാണേ. ഇതേ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ റിസോർട്ടിൻ്റെ ഫെൻസിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, അയ്യോ ഇതിന് മരത്തിന് വേണ്ട എങ്ങനെ കാണിക്കുന്നേ. ആ നീ പോയി നിൽക്കുന്നത്, ആശ്ചര്യം സൈസ് മനസ്സിലാവും. ഇതുണ്ടല്ലോ, ഇതുണ്ടോ, നല്ല പാമ്പുള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും ആന വരാതിരിക്കാനായിട്ടുള്ള കുഴികളാണ്, ഇതുണ്ടോ, കുഴിച്ചിട്ടിരിക്കുന്നതാണ്. എലിഫന്റ് ട്രെഞ്ച് ആണ് കേട്ടോ. നല്ലൊരു വാക്ക് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. എനിക്ക് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ, ഒന്നര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ഇതേ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വാക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ എൻട്രൻസ് തന്നെ എത്തി. റിസപ്ഷനോട് ചേർന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ ചേട്ടാ ഒത്തിരി താങ്ക്സ് കേട്ടോ ബ്രോ, ഒത്തിരി താങ്ക്സ്. ഇതേ അങ്ങനെ സമയം ഏകദേശം 4 മണി 3 മണി ആവുന്നു. നമ്മൾ വൈകി ചെക്ക്ഔട്ട് ചെയ്യുവാണല്ലോ ജോറേ. ഞാൻ ചേട്ടാ അപ്പോൾ ഒത്തിരി താങ്ക്സ്, എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ വാക്കിംഗ് കേട്ടോ, ക്രെഡിറ്റ് ഇവരാക്കാണ് ഇവർക്കാണ് കേട്ടോ. മറ്റേ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടാ പ്രവീൺ ചേട്ടൻ പോയല്ലേ. അപ്പോൾ കാണാം, നെക്സ്റ്റ് ടൈം കാണാം. ശരി ബ്രോ, അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ. ശരി ഏട്ടാ, താങ്ക്സ് കേട്ടോ. അപ്പോൾ താങ്ക്സ്, അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ ബൈ. ജോലി ഒന്ന് തുടങ്ങി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാ ബാ. എടാ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് മറ്റേ മൂക്ക് കൂടെ വയ്ക്കണം, നല്ല രീതിയിൽ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട്. നമ്മളങ്ങനെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആ ഒരിക്കാണ് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ട്. ആളുടെ പേര് വിമൽ, അതുപോലെ തന്നെ രഞ്ജിത്, ആദിത്യൻ. ഐ ആം സോറി. അപ്പൊ ഒത്തിരി താങ്ക്സ് കേട്ടോ. വണ്ടി കണ്ടാണ് ഐഡന്റിഫൈ ചെയ്തേ. അതെ, ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ കാണാം, മൂവാറ്റുപുഴയിലും വീട് മൂവാറ്റുപുഴ കോഴിക്കോട്. ഓക്കെ, അപ്പൊ കാണാം കേട്ടോ. അതെ, നമ്മൾ വയനാട് നിന്ന് തിരിച്ചു പോകുന്ന വഴി നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇവര് മാത്രമല്ല, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വേറെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഹായ്. അപ്പം ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ കാണാം.